ഗൈസ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ആശംസിക്കുന്നു നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യുക ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക അതുപോലെ കാരോൾസ് സ്റ്റാർ ഇടുക ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇവിടെ അമേരിക്കൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഓണം പോലെ തന്നെയാണ് ഇവിടുത്തെ ക്രിസ്മസ് അതായത് എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചു കൂടുക സദ്യ കഴിക്കുക എന്നൊക്കെ നമ്മൾ നാട്ടിൽ ഓണത്തിന് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ക്രിസ്മസിന് എല്ലാവരും ഒന്നിച്ചു കൂടും അതായത് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ അവരുടെ വീട്ടിൽ ഒന്നിച്ചു കൂടും എന്നിട്ട് നമ്മൾ ഓണത്തിന് എല്ലാവരും പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുകയല്ലേ ഇവിടെ അതിന് പകരം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗിഫ്റ്റ്സ് ആണ് റാപ്പ് ചെയ്ത് അവർ ക്രിസ്മസ് ട്രീയുടെ താഴെ വയ്ക്കും അത് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെയാണ് എല്ലാവരും അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അങ്ങനെ എല്ലാവരും ഫാമിലിയായിട്ടിരുന്ന് വളരെ സന്തോഷമായിട്ട് ആഘോഷിക്കും പിന്നെ അവരുടെ വേറൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഈവനിങ്ങിലുള്ള ഡിന്നറാണ് ഈ ഡിന്നറിന് മെയിനായിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടർക്കി പോർക്ക് ബീഫ് ഇതൊക്കെ ബേക്ക് ചെയ്ത് എല്ലാവരും കൂടി കഴിക്കുക എന്നുള്ളതാണ് പിന്നെ അതിനോടൊപ്പം തന്നെ അവരൊരു ഡ്രിങ്ക് കുടിക്കും അതായത് എഗ്നോഗ് എന്നാണ് അതിൻ്റെ പേര് ഇതൊരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡീവൽ ഇംഗ്ലണ്ടിലാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ഒരു ഡ്രിങ്കാണിത് പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ കുറച്ചൊന്ന് മാറി വേറൊരു പേരൊക്കെ ആയി അങ്ങനെയാണ് എഗ്നോഗ് എന്നായത് അപ്പോൾ ഈ എഗ്നോഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു ഡ്രിങ്കാണ് ബിക്കോസ് ഇതിനകത്ത് അവർ ആൽക്കഹോളും കൂടി ആഡ് ചെയ്തിട്ടാണ് എപ്പോഴും കുടിക്കുന്നത് നമ്മളിതിൻ്റെ ആൽക്കഹോൾ ഇല്ലാത്ത വേർഷനാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ എഗ്നോഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ടയുടെ വെള്ളം മാറ്റിയിട്ട് മഞ്ഞ മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ടയുടെ മഞ്ഞ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 കപ്പ് അതായത് മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഈ പഞ്ചസാരയും ഈ മുട്ടയും കൂടെ മിക്സായി വരണം അതിന് വേണ്ടിയിട്ട് ഇത് നന്നായി കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയും നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ഫ്രോത്തി ആയിട്ട് വരുന്ന ആ ഒരു ടൈം വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി നമുക്ക് വേണ്ടത് പാലാണ് അതിനായിട്ട് 1 കപ്പ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പാല് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം കുറച്ച് സ്പൈസസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം അതിനായിട്ട് ഗ്രാമ്പ് പൊടിച്ചത് 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് സിനമൺ പൗഡർ വേണം അതൊരു 1/2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ജാതിക്ക പൊടിച്ചതാണ് അതായത് നട്ട്മെഗ് പൗഡറാണ് അതും 1/2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഇത് നന്നായി തിളച്ച് വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം ചെറിയൊരു ചൂട് മതി ഇപ്പോൾ അതായത് ചെറുതായിട്ട് തിളയ്ക്കാനൊന്നും സ്റ്റാർട്ട് ചെയ്തു പക്ഷെ പൊങ്ങിയൊന്നും വന്നിട്ടില്ല അപ്പോഴത്തേക്കും ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മുട്ട പഞ്ചസാര മിക്സിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ചായിട്ട് ഒഴിക്കണം എന്ന് പറഞ്ഞാൽ അത് കട്ടയാവാൻ സാധ്യതയുണ്ട് ഈ മുട്ട പെട്ടെന്ന് ചൂടുകൊണ്ട് കട്ടയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ അതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അത് എല്ലായിടത്തും ഈവൻ ആയിട്ട് മിക്സ് ആവും ഇനി നമുക്ക് ഈ മിക്സ്ചർ വേറൊരു ക്ലീൻ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെനില എസൻസ് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ചൂടാക്കാൻ വേണ്ടി സ്റ്റൗവിലേക്ക് വെക്കാം ഇപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ചൂടാക്കുമ്പോൾ 70 ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് ഇതിൻ്റെ ചൂട് വേണ്ടത് അപ്പോൾ ഒരുപാട് ഓവറായിട്ട് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് കട്ടയായിട്ട് പോവും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത് ഒന്ന് തിക്കായി വരണം ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളത് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകാനോ അടുക്കി പിടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ ഏകദേശം കറക്റ്റ് പരുവമായിട്ടുണ്ട് ഇനി നമുക്കത് തണുക്കാൻ വയ്ക്കാം
കുറച്ച് നേരം തണുക്കാൻ വെച്ച ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്ത ശേഷമാണ് ഇത് കുടിക്കാൻ നല്ലത്. അപ്പോൾ ഞാനത് തണുത്ത ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതാണ്. ഇതിനകത്ത് ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആൽക്കഹോൾ വേണമെങ്കിൽ ഇപ്പം മിക്സ് ചെയ്യാം. ഇത് നല്ല മധുരമുള്ള നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത സ്പൈസസ് തന്നെ ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ സ്പൈസസിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാം. കൂടുതൽ വേണ്ടത് കൂടുതൽ ആഡ് ചെയ്യാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി ഒരു അടിപൊളി ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പം എല്ലാവരും ഹോളിഡേസ് ഒക്കെ എൻജോയ് ചെയ്യുക, സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.